ഹായ് ഡിയേഴ്സ്, അപ്പോ തമ്പ്നെയിൽ കണ്ടു വന്ന എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരുപാട് അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, അഡ്മിഷൻ ഓപ്പൺ ആവുന്ന കാര്യങ്ങളും ജോബ് വേക്കൻസീസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ, അതായത് ഒരു IIT, ഓക്കെ, ഒരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അല്ല, ഒരു IIT, പർട്ടിക്കുലർലി IIT മദ്രാസ് ഒരു ഓൺലൈൻ ആയിട്ടുള്ള വേൾഡ്സ് ഫസ്റ്റ് BSc ഡിഗ്രി പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഒരു BSc ഡിഗ്രി കിട്ടാൻ പോവുകയാണ്. ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് അവർ പറയുന്ന കുറച്ച് അസൈൻമെൻറ്റ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഡ്യൂറേഷനിൽ തന്നെ നിങ്ങൾക്കൊരു BSc ഡിഗ്രിയാണ് കയ്യിൽ കിട്ടാൻ പോകുന്നത്. അത് ഒരു സാധാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെയോ ഒന്നുമല്ല, IIT സൈനുള്ള അല്ലെങ്കിൽ IIT റെഫർ ചെയ്തിട്ടുള്ള ഒരു BSc ഡിഗ്രിയാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കിട്ടാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാൻസ് എല്ലാവരും തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഐ തിങ്ക് ഓൾ ഓഫ് യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് IIT ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ കാര്യം എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, onlinedegree.iitm.ac.in എന്ന വെബ്സൈറ്റ് ആണ്. സോ IIT മദ്രാസ്, ഇന്ത്യസ് ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, സൈറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. വെൽക്കംസ് യു ടു ദ വേൾഡ്സ് ഫസ്റ്റ് BSc ഡിഗ്രി പ്രോഗ്രാം ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസ്. അപ്പോൾ ഏതാണ് ഹെഡിങ് എന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസിലെ BSc ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഡിസ്ക്രിപ്ഷൻ, ഫോർ ദ വേൾഡ്സ് ഫസ്റ്റ് ടൈം യു ക്യാൻ വർക്ക് ടുവേർഡ്സ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ ഫ്രം എൻ IIT റിഗാർഡ്ലെസ് ഓഫ് യുവർ ഏജ് ഓർ ലൊക്കേഷൻ ആൻഡ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ, നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഏത് ലൊക്കേഷൻ, വാട്ട് എവർ ബി യുവർ ലൊക്കേഷൻ, വാട്ട് എവർ ബി യുവർ ഹോം സ്റ്റേറ്റ്, അപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ആക്സസ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഏജ് ഇതിനൊരു പ്രശ്നമല്ല, ഏജ് റിഗാർഡ്ലെസ് ഓഫ് യുവർ ഏജ്. അപ്പോൾ നിങ്ങളിപ്പം പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാവട്ടെ, പ്ലസ് ടുവിന് കയറിയവർക്കും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഏജ് ആയിട്ടുള്ള ഹൂവർ ഇറ്റ് ഇസ്, അപ്പം എനിബഡി ക്യാൻ അപ്ലൈ ഫോർ ദിസ് കോഴ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് ഏജ് ഒരു തടസ്സമല്ല, ലൊക്കേഷൻ ഒരു തടസ്സമല്ല, വീട്ടിലിരുന്ന് കിട്ടാവുന്നൊരു കോഴ്സല്ലേ, അതും വെറും ഒരു കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് ഒന്നുമല്ല, BSc ഡിഗ്രി കോഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഹൂ ഓൾ ക്യാൻ അപ്ലൈ എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2020 ആൻഡ് 2021 ബാച്ച് 12th സ്റ്റാൻഡേർഡ് ക്യാൻ ഓൾസോ അപ്ലൈ. ഓക്കെ, ഇതിൽ ആകെ ഒരു കണ്ടീഷൻ 12th പാസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 12th പാസ് ആയിട്ടുള്ള ആർക്കും തന്നെ ഇത് അപ്ലൈ ചെയ്യാം, വേറെ അതർ എലിജിബിലിറ്റി കണ്ടീഷൻസോ ബാരിയേഴ്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ കോഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഹൂ ക്യാൻ ജോയിൻ, ഇതിൽ ആസ് ഐ സെഡ് ഇതിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല, സോ നോ ഏജ് ഓർ സ്ട്രീം റെസ്ട്രിക്ഷൻ. അപ്പോൾ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് നമ്മൾ കണ്ടു. ഇനി മറ്റൊരു കാര്യം, സ്ട്രീം റെസ്ട്രിക്ഷൻ ഇല്ല, അതായത് നിങ്ങൾ സയൻസ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ കോമേഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ആർട്സ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾക്ക് സ്ട്രീം ഇതിനെ ഒരു തരത്തിലും ബാധിക്കില്ല. അപ്പോൾ ഏത് സ്ട്രീമിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും നിങ്ങൾക്ക് ഈക്വലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസിലെ BSc. Then can learn from anywhere, not even the exam centers are currently restricted to note that the examination centers are currently restricted to India, UAE and Sri Lanka. Appo idendha parne evide vechu anengil ningalku course apply cheyam, course access cheyam, pakshe examination centers ippa avaru moonu examination centers aanu koduthittullathu, worldwide course ayadondaanu ingane moonanne koduthittullu nokka parayunnu, pakshe indiyil thanne oru vaadu centers undu. Okay, appo India, UAE and Sri Lanka aanu initially parnittulla moonu countries where this course can be accessed nalla examination ezhuthan pattiya centers aayittanu avaru ee moonu countries parnittullathu. വാട്ട് ഈസ് ബീങ് ഓഫേർഡ്, അപ്പോൾ എന്തൊക്കെയാ പ്രോഗ്രാം, ഡിപ്ലോമ ഇൻ പ്രോഗ്രാമിംഗ് ഉണ്ട്, ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ BSc ഡിഗ്രി ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസ്, ഈ കോഴ്സുകളൊക്കെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആർ ദിസ് ഒഫീഷ്യൽ ഡിപ്ലോമ ആൻഡ് ഡിഗ്രീസ് ഓഫ് IIT മദ്രാസ്, സോ ഒരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ IIT മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് കോഴ്സിൻ്റെ അതേ ഒരു എഫക്റ്റ് ഈ ഒരു ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കുണ്ടോ, അല്ലെങ്കിൽ അതേ വാട്ട് ടു സേ അതേ ഇമ്പോർട്ടൻസ് ഇതിനുണ്ടോ എന്നുള്ളത്.
വാലിഡ് ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് യെസ്. IITM അപ്രൂവ്ഡ് ആൻഡ് സെനറ്റ് അപ്രൂവ്ഡ് ആൻഡ് ഓഫേർഡ് ദീസ് കോഴ്സസ്. അപ്പോൾ വെറുതെ ഒന്നുമല്ല, ഇത് IIT മദ്രാസിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ വെറുതെ നമുക്ക് കിട്ടാവുന്നൊരു വാലിഡിറ്റി ഇല്ലാത്തൊരു കാര്യമൊന്നുമല്ല, IIT മദ്രാസിൻ്റെ വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ദെൻ വാട്ട് ഈസ് ദ ക്വാളിഫയർ പ്രോസസ്സ്. അപ്പോൾ ഇത് എക്സാം ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ, എങ്ങനെയാണ് ഈ എക്സാം പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. 4 weeks ഓഫ് ഓൺലൈൻ കോഴ്സ് ആൻഡ് അസൈൻമെൻറ്റ്സ്. ഓക്കെ, അതിൽ മിനിമം റിക്വയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളടുത്ത സ്റ്റേജിലേക്ക് എത്തും. സിറ്റസ് ഒരു BSc ഡിഗ്രി പോലെ തന്നെ. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാം അവിടെ പറഞ്ഞിട്ടുണ്ട്, 3 levels പറഞ്ഞിട്ടുള്ളത്. ഫൗണ്ടേഷൻ ലെവൽ, ഡിപ്ലോമ ലെവൽ ആൻഡ് ഡിഗ്രി ലെവൽ. ഫൗണ്ടേഷൻ ലെവലിൽ 8 courses ഉണ്ടാവും. ഡിപ്ലോമ ലെവലിൽ 6 programming courses പ്ലസ് 6 data science courses ഉണ്ടാവും. ആൻഡ് ഡിഗ്രി ലെവലിൽ ടോട്ടൽ 11 courses ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ വൈ യു ഷുഡ് ലേൺ ദിസ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ ഈ കോഴ്സസിനെ പറ്റി ഡിഫറെൻ്റ് എക്സ്പേർട്സ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇവിടെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ഒരു കോഴ്സ് തന്നെയാണ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസ്. അപ്പോൾ നമ്മൾ ഒരു അപ്ലൈഡ് ലെവലാണ്, അതായത് നമ്മൾ സാധാ എടുക്കുന്ന പ്യുവർ സയൻസിൽ വരുന്ന കോഴ്സുകൾ നമ്മൾ ഒരു ഡിഗ്രി കൊണ്ടൊരു ജോബ് കിട്ടുന്നത് വളരെ ലിമിറ്റഡ് കോഴ്സുകളാണ്. അപ്പോൾ അത് പിന്നെ ഫെർദർ സ്റ്റഡീസ് PG അങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകേണ്ടി വരും. അപ്പോൾ ഇതൊരു അപ്ലൈഡ് കോഴ്സാണ്, പ്യുവർ കോഴ്സല്ല പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. അപ്പം നമ്മളിപ്പം എല്ലാവരും തന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളുമായിട്ട് വീട്ടിലൊക്കെ പെട്ടിരിക്കുകയല്ലേ. അപ്പം പലർക്കും ഉണ്ട് പരാതി, ഉണ്ട് ഒന്നും ചെയ്യാനില്ല, ബോറടിക്കുന്നു. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു BSc ഡിഗ്രിയാണിത്, ഒക്കെ ഓൺലൈൻ ആക്സസ്സിൽ കിട്ടുന്ന ഒരു BSc ഡിഗ്രിയാണ്. അപ്പോൾ വെറുതെ കളയരുത്, എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈറ്റ് വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ അവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അക്കാഡമിക്സ് അഡ്മിഷൻ ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, FAQs ഒന്ന് നോക്കിയാലോ. സോ വി ഹാവ് ഡിഫറെൻറ്റ് FAQs. എസ് IIT മദ്രാസ് ഓഫേഴ്സ് BSc ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഓൺ ക്യാമ്പസ്. ഓൺ ക്യാമ്പസ് കോഴ്സ് ആയിട്ട് ഇതുണ്ടോ? ദെൻ ക്യാമ്പസ് ഫെസിലിറ്റീസ് എന്ന് നമുക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഏത് ലാംഗ്വേജിലാണ് ഈ കോഴ്സ് വരുന്നത്? IIM CA BCOM ലോയർ BSc മെക്കാനിക്കൽ എഞ്ചിനീയർ MBBS വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ഇത്രയും നമ്മളെ സ്ട്രീം അവർക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സ്ട്രീമിൽ നമ്മൾ പഠിച്ചാൽ ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദ കോഴ്സ്? വാട്ട് ഇസ് ദ ടെക്നോളജിക്കൽ റിക്വയർമെൻറ്റ് ഫോർ ദിസ് കോഴ്സ്? സോ ഡിഫറെൻറ്റ്, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് ലെങ്തി വീഡിയോ ആവും. ഓൾറെഡി ഇപ്പം അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ ചേഞ്ച് മൈ എക്സാം സിറ്റി വിത്ത് ഇൻ ഇന്ത്യ? അപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ എക്സാം സിറ്റീസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കുറേ പേര് ഇതവിടെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സും കാണാനാവും. ഓക്കെ, സോ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ഈ സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആൻസർ ലഭിക്കുന്നതായിരിക്കും. സോ വാട്ട് എൽസ്, അപ്പം എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡിഗ്രി ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ എന്ത് ജോബിൻ്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏത് ഗ്രൂപ്പിലും എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചറപ്പറാന്നായിട്ട് ഷെയർ ചെയ്ത് വിടുക. ഓക്കെ, സോ ടേക്ക് കെയർ. താങ്ക് യു.